നമസ്കാരം ോൾ ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ നർമ്മം നിറഞ്ഞ മനസ്സിൽ ബ്രാൻഡ് അതേസമയം മികച്ച ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്നതിനാൽ ആശാരിമാരുടെ ഇഷ്ടക്കാരനുമായ ഉൽപ്പന്നം എന്നാൽ ഫെവികോൾ എന്ന ബ്രാൻഡ് ഇന്ത്യക്ക് സമ്മാനിച്ച ഫെവികോൾ മാൻ ബൽവന്ത് പരേഖിന്റെ ജീവിതം ഫെവികോൾ പോലെ എവിടെയും ഉറച്ചു നിൽക്കുന്നതായിരുന്നില്ല ഉറച്ചു നിന്നെങ്കിൽ അദ്ദേഹം ഇന്നും മുംബൈയിലെ ഒരു മറത്തടി വിൽപ്പന കേന്ദ്രത്തിൽ ജീവിതം ൂട്ടേണ്ടി വന്നേനെ എളിയ നിന്ന് സമ്പന്നനായ മാറിയ വ്യവസായിയായ ബൽവന്ത് പരേഗ് എന്ന ഗുജറാത്തിയുടെ ജീവിതം അടുത്തറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ തലമുറ സംരംഭകരിൽ ഒരാളാണ് ബൽവന്ത് പരേഗ് ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ മഹുവ എന്ന ചെറുപട്ടണത്തിലാണ് ബൽബന്ദ് പരേഗ് ജനിച്ചത് എന്നാൽ ഗുജറാത്തികളുടെ പ്രത്യേകതയായ ബിസിനസ് പാരമ്പര്യമൊന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം നിയമം പഠിച്ച് അഭിഭാഷകനാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൽവന്ത് പരേഗ് മുംബൈയിൽ കാലുകുത്തുന്നത് എന്നാൽ മുംബൈയിലെ ഗവൺമെന്റ് ലോ കോളേജിൽ നിയമപഠനത്തിന് ചേർന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പ്രക്ഷോഭ എടുത്തു ചാടി തിരികെ ഗുജറാത്തിലെത്തി വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായി അദ്ദേഹം വീണ്ടും മുംബൈയിലേക്ക് മടങ്ങി നിയമപഠനം പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹം കോടതിയിൽ കേസ് വാദിക്കുവാൻ തയ്യാറായില്ല നിയമ പൂർത്തിയാക്കി ബാർ കൗൺസിൽ പരീക്ഷ പാസ്സായിട്ടും വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് അദ്ദേഹം അഭിഭാഷകന്റെ വഴിയിൽ നിന്നും മാറി നടന്നു തൊഴിൽ രഹിതനായിരുന്ന സമയത്താണ് വിവാഹം തുടർന്ന് ജീവിത പ്രാരാബ്ദങ്ങൾ കൂടിയതോടെ അദ്ദേഹം ഡയിങ് ആൻഡ് പ്രിന്റിംഗ് പ്രസിൽ ജോലി ചെയ്തു പിന്നീട് ഒരു മരക്കച്ചവട സ്ഥാപനത്തിൽ പ്യൂണായി ജോലിയെടുത്തു ഇക്കാലയളവിൽ ഭാര്യയോടൊപ്പം ഒരു സുഹൃത്തിന്റെ വെയർഹൌസിലാണ് അദ്ദേഹം താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബൽബന്ദ് പറേക് മുംബൈയിലെ ജേക്കബ് സർക്കിളിൽ പറേക് ഡൈജം ഇൻഡസ്ട്രീസുമായി ചേർന്ന് ഷോപ്പ് ആരംഭിച്ചു ഇവിടെ നിന്നും അദ്ദേഹം തന്റെ സഹോദരൻ സുശീൽ പരീഗിനൊപ്പം ടെക്സ്റ്റൈൽ പ്രിന്റിംഗിന് ഉപയോഗിക്കുന്ന പിഗ്മെന്റ് എമൽഷനുകൾ നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ഇതൊരു കെമിക്കൽ കമ്പനിയായി മാറി ആദ്യകാലത്ത് സ്വന്തമായി പേരില്ലാത്ത ഉൽപ്പന്നമായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത് പിന്നീട് ഫെവീകോൾ പശ ആശാരിമാരുടെ ഇഷ്ട ഉൽപ്പന്നമായി മാറുകയായിരുന്നു ഫെവീകോൾ പിഡലൈറ്റ് ഇൻഡസ്ട്രീസ് ഈ മേഖലയിൽ കുത്തക സ്ഥാപിച്ചെടുത്തത് വളരെ വേഗത്തിൽ തന്നെയായിരുന്നു എന്ന കമ്പനിയിൽ നിന്നും ഇറങ്ങിയ എന്നിവയും വിജയകരമായി തന്നെ മാറി ശതമാനം സ്വന്തമാക്കിയാണ് പിഡിലൈറ്റ് തിളങ്ങിയത് രണ്ടായിരത്തി ആറ് മുതൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അമേരിക്ക തായ്ലൻഡ് ദുബായ് ഈജിപ്ത് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിപുലീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ൈറ്റ് സിംഗപ്പൂരിൽ ഒരു ഗവേഷണ കേന്ദ്രവും നിർമ്മിച്ചു തൊണ്ണൂറുകളിൽ ടി വി അന്തരിന്റ് മൂന്ന് ആറ് ബില്യൻ ഡോളറിന്റെ കുടുംബസമ്പത്താണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് സ്വപ്നങ്ങളെ ആവേശത്തോടെ പിന്തുടരുകയാണെങ്കിൽ എന്തും നേടാനാകും എന്നാണ് അദ്ദേഹം തെളിയിച്ചത് വെബ് ഡെസ്ക് ന്യൂസ്